അസീസ്ക വിളിച്ചിരുന്നു, രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവിടെ ആരും ഉണ്ടാവൂല. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരെ, കണക്കായി പോയി. എന്നിട്ട് ആരാ നോക്കുക? ഞാൻ നോക്കിക്കോളാം ഇക്ക. നിനക്കേ മൂന്നാമത്തെ മാസത് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ ഈ മറന്നോ? രണ്ടു മൂന്ന് ദിവസം ഉമ്മാനെ നോക്കിയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സഹിച്ചോളാം. ഈയെ സഹിക്കും, പക്ഷെ ആ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ സഹിക്കൂല. ഈ വയറ്റിലുള്ള കുട്ടി നാളെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിലേ ഇന്ന് നമ്മള് നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും നന്നായി നോക്കണം. കഴിഞ്ഞ മാസം രണ്ടു ദിവസം ഉമ്മാനെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിയില്ലേ? അന്ന് എനിക്ക് വന്ന അധിക ചെലവ് എത്രയാന്നറിയാ? ഉമ്മാനെ കാണാൻ വരുന്നവർക്കൊക്കെ ചായയും ചോറും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ല. എനിക്ക് ചെലവിന്റെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ഈ അറപ്പുണ്ടാവണ എച്ചി കണക്ക് ദയവ് ചെയ്ത് ഇനി പറയരുത്. പറയും, കാരണം ഇവിടുത്തെ ചെലവൊക്കെ നടത്തുന്നത് ഞാനാ. അല്ലാതെ മാസാമാസം ശമ്പളം വാങ്ങി ഈന്റെ കൈ കൊണ്ട് തരണമൊന്നുമില്ലല്ലോ. ജോലിയുള്ള ഒരു പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നു. സൗദനെ കെട്ടിയോണ്ട് എന്റെ അൻവർ രക്ഷപ്പെട്ടു. ഓന്റെ ഒരു ഭാഗ്യം, മാസാമാസം ഭാര്യന്റെ ശമ്പളം എണ്ണി വാങ്ങാലോ. ആ അധികാരം കൊണ്ട് തന്നെയാ ഞാൻ പറയണത്. മാസാമാസം എന്റെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ കാണിക്കുന്ന പഞ്ചാറവർത്തനം മാത്രം പോരാ, കൊറച്ചൊക്കെ എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. എടീ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എത്ര കാലായി എന്റെ ഉമ്മ ഇവിടെ ഒന്ന് താമസിച്ചിട്ട്? മനുഷ്യന്മാരെ ബോധിപ്പിക്കാനെങ്കിലും ഇടക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കണ്ടേ? നിന്റെ ഉമ്മാനും ഉപ്പാനും നീ ഇടക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കണ്ടല്ലോ. അതുപോലെ തന്നെയല്ലേ എന്റെ ഉമ്മയും? അല്ല, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, നിങ്ങളമ്മാക്ക് അതില്ല. നീ ആസീസ് ഖാന്റെ കാര്യം ആലോചിച്ചു നോക്ക്, എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി. ആസീസ് ഖാന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലിയൊന്നുമില്ലല്ലോ. എനിക്ക് ആഴ്ചയിൽ ആകെ കിട്ടുന്നത് ഒരു ഒഴിവാ. അന്നെങ്കിലും ഒരു റെസ്റ്റ് വേണ്ടേ? ഈ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച ലീവ് എടുക്ക്. ഇഷ്ടം പോലെ കമ്മ്യൂട്ടർ ലീവ് ബാക്കിണ്ടല്ലോ. അയ്യടാ, ഉമ്മാനെ നോക്കാൻ കമ്മ്യൂട്ടർ ലീവ് എടുക്കണ്? മുണ്ടാതെ പോയിക്കോളേ അവിടുന്ന്. ഇങ്ങക്ക് അത്ര മാനക്കേടുണ്ടെങ്കിലേ അസ്കറിനോട് വിളിച്ചു പറയ്, ഓന്റെ പെണ്ണുങ്ങൾ ഏതായാലും പൊരയിൽ വെറുതെ നിക്കല്ലേ. പിന്നെ എല്ലാരെയും മയക്കി നിർത്തുന്ന കാര്യത്തില് ഓള് മിടിക്കാണല്ലോ. പക്ഷേ അതൊക്കെ സോപ്പിംഗ് ആണെന്ന് ആർക്കാ അറിയാത്തെ. എനിക്കാരും സോപ്പിട്ട് നിർത്തേണ്ട കാര്യമില്ല. ഞാൻ എന്ത് കാര്യം ചെയ്യണത് പഠിച്ചോനെ വിചാരിച്ചിട്ടാ. ആ ബോധം ഇങ്ങക്ക് ഇല്ലാത്തോണ്ടാ ഞാൻ ചെയ്യണ കാര്യമൊക്കെ സോപ്പിംഗ് ആയി ഇങ്ങക്ക് തോന്നണത്. അല്ലേലും എന്റെ ഉമ്മാനവിടെ കൊണ്ടുവന്ന് നോക്കണം എന്നല്ലോ ഞാൻ പറയണത്. ആ മതി മതി, അത്യാവശ്യത്തിനായി. ഞാനൊന്നും പറയണില്ല. ഈ സ്നേഹം കാരുണ്യെന്നൊക്കെ പറയുന്നതേ മനസ്സിലുണ്ടായി കിട്ടാന്നുള്ളത് പടച്ചോന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് കഴിഞ്ഞിട്ടേ പണത്തിന് സ്ഥാനമുള്ളൂ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. 10-70 വയസ്സായ ആ ഉമ്മ ഇനി കൂടുതലൊന്നും നിങ്ങൾ ആരും ഇടങ്ങേറാക്കൂല. അതിനു മുമ്പ് കിട്ടുന്ന സമയം അതിന്റെ കുരുത്തവും പൊരുത്തവും നേടാൻ നിങ്ങൾ മത്സരിച്ചോളി. ഉമ്മാക്ക് എന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല. ഇനി ഈ ആവശ്യമില്ലാത്ത കിതാബും ഇവൻ ഓതണ്ട. വെറുതെ ഓതിപ്പോയതാ, ഞാൻ ഇനി ഒന്നും പറയണില്ല. അസീസ്കാക്ക് വിളിച്ചിട്ട് ഒരു മറുപടി കൊടുത്താളി. അതൊക്കെ ഈ എന്നാണ് പറഞ്ഞാ മതി. ഞാൻ എന്താ പറയണ്ടേ? എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞോ. അതെനിക്ക് പറ്റൂല, നിങ്ങൾ പറഞ്ഞോളി. ഒഴിവ് കഴിവ് പറയാൻ നിങ്ങൾക്കാണ് വലിയ മിടുക്കന്മാര്, വേറെ ആരും ഉണ്ടാവൂല. അല്ലെങ്കിൽ ഇന്ന് രണ്ടു ദിവസം അവിടെ പോയി നിക്കാൻ അനുവദിക്കും. നിങ്ങള് ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം. എവിടെ? അസീസ്കാന്റെ വീട്ടിലോ? കണക്കായി പോയി. മുമ്പൊരിക്കൽ അവിടെ പോയി ഉമ്മാനെ നോക്കിയാന്റെ കൂലി കിട്ടിയില്ലേ? ദേഹച്ചും അതേ നസീമദാത്തി തന്നെയാണ് ഇപ്പോഴും അസീസ്ഖാന്റെ ഭാര്യ. അതുകൊണ്ട് ആ പരിപാടി നടക്കൂല. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കുലുക്കൂല്ലല്ലോ. ആ അസീസ്ഖാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം കഷ്ടപ്പെടണ്ട് ആ പാവം ഉമ്മക്ക് വേണ്ടി. ആ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വരുന്ന അസീസ്ഖാക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആരോടാ ഞാനിതൊക്കെ പറയണത്.